ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി ബി എ എം എസ് പോലെ തന്നെ മോഡേൺ മെഡിസിന് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് ബി എച്ച് എം എസ്. കോമൺ ആയി ഹോമിയോപ്പതി എന്ന് വിളിക്കും. ഹോമിയോപ്പതിക്ക് നമുക്കങ്ങനെ ആർക്കും ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഏത് മെഡിസിൻ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഹോമിയോ മരുന്ന് ആരും കഴിക്കാൻ മടി കാണിച്ചിട്ടുണ്ടാവില്ല. ചെറിയ ഗ്ലാസ് ബോട്ടിൽസിൽ കിട്ടുന്ന സ്വീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഷുഗർ ബോൾസും ഒക്കെ നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിരിക്കും അല്ലേ. ഹോമിയോപ്പതിയുടെ ഒരു മെയിൻ പ്രിൻസിപ്പിളുമാണ് ഒരു ഡിസീസ് ക്യൂർ ചെയ്യുന്നതിനേക്കാൾ ആ പേഷ്യൻറ്റിന് കെയർ കൊടുക്കാനാണ് ഹോമിയോപ്പതി ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്ത് ഡിസീസ് ക്യൂർ ചെയ്യുക എന്നൊരു മെത്തേഡാണ് ഹോമിയോപ്പതി. ലോകത്തിലെ എല്ലായിടത്തും വളരെ നല്ല ഗ്രോത്ത് ഹോമിയോപ്പതിക്ക് ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ട്. മോഡേൺ മെഡിസിൻ കാരണമുള്ള സൈഡ് എഫക്ട്സും അതിൽ ഡിസ്കംഫോർട്ട് തോന്നുന്നതൊക്കെ ആവാം കാരണം. പക്ഷേ ഹോമിയോപ്പതി വളരെ പാരമ്പര്യമുള്ള ഒരു സയൻസാണ്. അതുകൊണ്ട് തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫീൽഡും ആണ് ഹോമിയോപ്പതി. ഇന്ത്യയിൽ നീറ്റ് റിക്വേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോഴ്സാണിത്. ഇന്ന് എല്ലായിടത്തും ഗവൺമെൻറ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽസും ഒക്കെ വളരെ കോമൺ ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ എം ബി ബി എസ് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റും നല്ല സെക്യൂർ കരിയറും ബി എച്ച് എം എസ് ഓഫർ ചെയ്യുന്നു. ഇങ്ങനെ പോയ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയറും ലേണിംഗ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹയർ സ്റ്റഡിക്ക് ഒരു സെൻ്ററായ മാംഗ്ലൂരിൽ വളരെ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻറ് വെൽഫെയർ പ്രോഗ്രാംസ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഇനോ പോയ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയ ഒരു കരിയറിന് നിങ്ങൾക്കിനി ഒരു സെക്കൻഡ് തോട്ട്സും ഇല്ലാതെ ഇനോ പോയ ചൂസ് ചെയ്യാം.